കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബിജെപി ലക്ഷ്യം എങ്ങനെയും സാധ്യമാക്കണമെന്ന വാശിയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. തമ്മിലടിച്ചും രാജിവെച്ചും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചും ബിജെപിയുടെ പാതയാണ് ഇക്കൂട്ടർ സുഗമമാക്കുന്നത്. ജനങ്ങൾക്കല്ല സ്വന്തം നേതാക്കൾക്ക് തന്നെ വിശ്വാസമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. മഹാകവി ONV പണ്ട് ഭൂമിക്കൊരു ചരമഗീതമാണ് പാടിയതെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് ചരമഗീതം പാടേണ്ട ഘട്ടമാണ് എത്തി നിൽക്കുന്നത്. അധികാരമില്ലാതിരുന്നിട്ടും അധികാരമോഹം തന്നെയാണ് കോൺഗ്രസിനെ ഈ അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൽ ഒരു ജനാധിപത്യ ബോധവും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ബോധം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ജനാധിപത്യപരമായ സംഘടനാ തെരഞ്ഞെടുപ്പ് ആ പാർട്ടിയിൽ നടക്കുമായിരുന്നു. താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ നോമിനേഷൻ സമ്പ്രദായമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നൊക്കെ നേതൃത്വം പറയുന്നുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി നടക്കാൻ പോകുന്നില്ല. ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടിരിക്കുന്നത്. മനീഷ് തിവാരി ഉൾപ്പെടെയുള്ളവരും ഇതേ പാതയിലാണ്. പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നൊക്കെ ഗുലാം നബി ആസാദ് പറയുന്നുണ്ടെങ്കിലും ഒടുവിൽ അദ്ദേഹവും BJP പാളയത്തിൽ എത്താനാണ് സാധ്യത. ഖദറിന് കാവ്യണിയാൻ നിമിഷനേരം മതിയെന്നത് BJP യുടെ വളർച്ചയിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. കോൺഗ്രസിനെ ഒന്നുമല്ലാതാക്കി മാറ്റാനുള്ള സംഘപരിവാർ അജണ്ടയാണ് യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോടെ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി വലിയ പൊട്ടിത്തെറിയിൽ കലാശിക്കും. രാജസ്ഥാൻ ഭരണവും നഷ്ടമാകാനാണ് സാധ്യത. മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് അതല്ലെങ്കിൽ സച്ചിൻ പൈലറ്റ് ഇവരിൽ ഒരാൾക്ക് മാത്രമേ കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇരുവിഭാഗവും തമ്മിലുള്ള പക അത്രത്തോളമുണ്ട്. സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകും എന്നതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പ്രസിഡന്റ് പദം താൽക്കാലികമായി ഏറ്റെടുക്കണമെന്ന സോണിയാഗാന്ധിയുടെ ആവശ്യത്തിനുമേൽ അശോക് ഗെലോട്ട് മുഖം തിരിച്ചിരിക്കുന്നത്. ഗെലോട്ട് മാറിയാൽ മുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ സച്ചിൻ പൈലറ്റും ഉടക്കും. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പാത സച്ചിൻ പൈലറ്റ് പിന്തുടർന്നാൽ ഭരണമുള്ള ഏക സംസ്ഥാനത്തും കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അതേസമയം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ളയാൾ സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹത്തിനെതിരെ G23 സംഘത്തിന്റെ പ്രതിനിധിയായി ശശി തരൂരിനെ മത്സരിപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ പ്രതിനിധി ജയിക്കുമെന്ന് ഉറപ്പാണെങ്കിലും കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും പാർട്ടിക്കുള്ളിൽ ചർച്ചയാകാൻ മത്സരം അനിവാര്യമാണെന്നാണ് ഈ സംഘത്തിന്റെ വിലയിരുത്തൽ. തരൂരിന് സമ്മതമല്ലെങ്കിൽ മനീഷ് തിവാരി മത്സരിക്കണമെന്നാണ് ഈ വിഭാഗത്തിലെ പൊതുധാരണ. രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിലും മനീഷ് തിവാരി രംഗത്തിറങ്ങിയേക്കും. ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും സംഘാംഗങ്ങൾക്കിടയിൽ ചർച്ചകൾ സജീവമാണ്. പിളർപ്പിലേക്കുള്ള മുന്നൊരുക്കം കൂടിയാണിത്. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ നേർവഴിക്ക് നടത്തുക എന്നതാണ് G23 സംഘത്തിന്റെ പ്രഖ്യാപിത നിലപാടെങ്കിലും അതൊന്നും വിലപ്പോവാൻ പോകുന്നില്ല. ഇവർക്കെതിരെ രാഹുലിന്റെ ശിങ്കിടികൾ പിടിമുറുക്കുന്നതോടെ പാർട്ടിയിൽ തുടരാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുക. എന്തിനേറെ ശശി തരൂരിന് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം പോലും ഇനി ഉണ്ടായേക്കും. ഒന്നുകിൽ ഇടതുപക്ഷത്ത് അതല്ലെങ്കിൽ BJPയിൽ. ഈ രണ്ട് ഓപ്ഷനുകൾ മാത്രമാണ് തരൂരിന് മുന്നിൽ വരാൻ പോകുന്നത്. ഇതിനായുള്ള കളികൾ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കളും തുടങ്ങിക്കഴിഞ്ഞു. തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമോ എന്ന ആശങ്കയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ തരൂരിനെതിരായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തന രീതിയിൽ മാറ്റം ആവശ്യപ്പെട്ട് 2020 ഓഗസ്റ്റിലാണ് തിരുത്തൽവാദി സംഘമായി G23 രൂപീകരിക്കപ്പെട്ടിരുന്നത്. അതിനെ നയിച്ച ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടതോടെ നട്ടെല്ല് തകർന്ന അവസ്ഥയിലാണ് വിമതർ ഉള്ളത്. എങ്കിലും ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിച്ച് പ്രസിഡന്റായി അവരോധിക്കുന്ന പതിവ് രീതി പാർട്ടിയിൽ ഇക്കുറി അനുവദിച്ചു കൊടുക്കേണ്ടെന്നാണ് ഈ സംഘത്തിലെ ഭൂരിപക്ഷ അഭിപ്രായം. തിരഞ്ഞെടുപ്പ് ഒഴിവായാൽ പാർട്ടിയെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു തരത്തിലും ചർച്ചയാവില്ലെന്നാണ് വിമതർ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 17 നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി മാത്രമാണുള്ളതെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ ഒക്ടോബർ 8 തന്നെ വിജയിയെയും പ്രഖ്യാപിക്കും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള ആലോചനകളാണ് G23 ക്യാമ്പിൽ തിരക്കിട്ട് നടക്കുന്നത്. തരൂരായാലും തിവാരിയായാലും വിമതർ മത്സരിച്ചാൽ കോൺഗ്രസ് നേതൃത്വമാണ് ശരിക്കും വിയർക്കുക. ഗാന്ധി കുടുംബത്തിനെതിരായ ചൂണ്ടുവിരലായാണ് അത് മാറുക. എല്ലാം ഇത്രയും കാലം ഏകപക്ഷീയമായി നിയന്ത്രിച്ചവർക്ക് ചോദ്യങ്ങളെ ഭയമാണ്. KC വേണുഗോപാലിനെ പോലെ ഒരു രണ്ടാം കിട നേതാവിന്റെ ഉപദേശം സ്വീകരിച്ചാണ് നിലവിൽ ഗാന്ധി കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണവും ഇത്തരം ഇത്തിൽ കണ്ണികളാണ്. രാജ്യത്ത് കോൺഗ്രസ് ശക്തമെന്ന് പറയാവുന്ന ഏക സംസ്ഥാനം രാജസ്ഥാനാണ്. എന്നാൽ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പോടെ രാജസ്ഥാൻ ഭരണവും പിടിക്കാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. ഈ ഒരവസ്ഥയിൽ എങ്ങനെ BJPക്ക് ബദലാകാൻ കോൺഗ്രസിന് കഴിയുമെന്നത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. BJPക്ക് ശക്തമായ ഭീഷണി ഉയർത്താൻ ശേഷിയുള്ള ഒരു പ്രതിപക്ഷം രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. അതൊരിക്കലും
സംഘപരിവാറിന്റെ ബി ടീമായി മാറാനും പാടില്ല. മമതാ ബാനർജി ഇപ്പോൾ തനി സ്വഭാവം കാണിച്ചതുപോലെ ഒപ്പമുള്ളവരെ ചതിക്കുന്ന നിലപാടുള്ളവരെ തുടക്കത്തിൽ തന്നെ മാറ്റി നിർത്തുകയും വേണം. 100% കൃത്യവും വ്യക്തവുമായ ഒരു ബദലാണ് ബിജെപിക്കെതിരെ വരേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ അത് എളുപ്പമുള്ള കാര്യമല്ല. ബിജെപിക്കെതിരെ നിൽക്കുന്ന പാർട്ടികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെയുള്ളവർ അവസരം ലഭിച്ചാൽ മറുകണ്ടം ചാടാൻ മാനസികാവസ്ഥ ഉള്ളവരാണ്. ആർഎസ്എസ് അത്ര മോശമല്ലെന്ന നിലപാടിലേക്ക് വീരശൂര പരാക്രമിയായ മമതാ ബാനർജി തന്നെ എത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷത്തെ മറ്റു ബൂർഷാ പാർട്ടികളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ഇതുതന്നെയാണ് ബിജെപിയുടെ ആത്മവിശ്വാസവും. കാവ്യയ്ക്ക് കൃത്യവും ശക്തവുമായ ഒരു ബദൽ ദേശീയതലത്തിൽ അത്ര പെട്ടെന്ന് സാധ്യമല്ലെങ്കിലും ഭാവിയിൽ തീർച്ചയായും സാധ്യതയുണ്ട്. അതിന് ആദ്യം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കരുത്താർജിക്കേണ്ടത്. കേരളത്തിന് പുറത്തേക്ക് ചുവപ്പിന്റെ ശക്തി വർദ്ധിപ്പിക്കണം. ഉത്തരേന്ത്യയിലെ സമര പോരാട്ടങ്ങളിലെ കരുത്ത് ജനകീയ കരുത്താക്കി മാറ്റാൻ ഇടപെടലുകൾ ഉണ്ടാകണം. ബീഹാറിലെ പോലെ ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യം വിപുലപ്പെടുത്തണം. കമ്മ്യൂണിസ്റ്റുകൾക്കിടയിലെ ഭിന്നത മറന്ന് ഒറ്റക്കുടക്കീഴിൽ അണിനിരക്കാനുള്ള മനസ്സുണ്ടാകണം. അതിന് സാധിച്ചാൽ ബംഗാളും ത്രിപുരയും തിരിച്ചുപിടിക്കാൻ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ചെങ്കോടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും. വൈകിയാണെങ്കിലും അതിന് കഴിയുമെന്ന് പറയുന്നത് വെറുതെയല്ല. കോൺഗ്രസ് ഉൾപ്പെടെ മറ്റ് ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും ഇല്ലാത്ത പ്രത്യയ ശാസ്ത്ര പിൻബലമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത്. അതാകട്ടെ കാവ്യരാഷ്ട്രീയത്തിന് എതിരുമാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഒറ്റയാളായി അവശേഷിച്ചാലും അവർ ഒരിക്കലും സംഘപരിവാറുമായി ഒരു കാലത്തും ഐക്യപ്പെടുകയില്ല. ആ ഉറപ്പ് തന്നെയാണ് ഇന്ത്യയിൽ ചുവപ്പിന്റെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നത്. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമുയർത്തി 2 സീറ്റിൽ നിന്നും രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ബിജെപിക്ക് എത്താമെങ്കിൽ പാവപ്പെട്ടവന്റെ രാഷ്ട്രീയം പറഞ്ഞ് ചെങ്കോട്ടയിൽ ചെങ്കൊടി നാട്ടാൻ ഭാവിയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും കഴിഞ്ഞേക്കും. അപ്പോൾ മാത്രമേ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടവും പൂർണ്ണമായും ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ.